ക്രിസ്റ്റഫർ ബയോഗ്രഫി ഓഫ് എ വിജിലാൻ്റെ കോപ്പ് അതിൻ്റെ ടാഗ്ലൈൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും ഈ സിനിമ പറയാൻ പോകുന്ന കഥ എന്താണെന്ന്. ഇന്ത്യൻ ജുഡീഷ്യറിയിലൊന്നും വിശ്വാസമില്ലാത്ത സ്ത്രീകൾക്കെതിരെ അക്രമങ്ങൾ ചെയ്ത് നിയമത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരെ സ്വന്തം രീതിയിൽ ശിക്ഷിക്കുന്ന ഒരു പോലീസുകാരൻ്റെ കഥയാണ്. അപ്പോൾ ഈ ക്രിസ്റ്റഫർ എന്ന കഥാപാത്രത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിനിമയുടെ ആദ്യ പകുതി ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നു, കുറ്റവാളിയെ കണ്ടെത്തുന്നു, ക്രിസ്റ്റഫർ വെടിവെച്ച് കൊല്ലുന്നു. വീണ്ടും ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നു, കുറ്റവാളിയെ കണ്ടെത്തുന്നു, ക്രിസ്റ്റഫർ വെടിവെച്ച് കൊല്ലുന്നു. വീണ്ടും ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നു, കുറ്റവാളിയെ കണ്ടെത്തുന്നു, ക്രിസ്റ്റഫർ വെടിവെച്ച് കൊല്ലുന്നു. ഇങ്ങനെ റിപ്പീറ്റ് 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 ഈ രീതിയിൽ പോകുന്ന ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഇൻട്രോയിലാകുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, എന്താണ് നമ്മൾ ഇത്ര നേരം കണ്ടത്? സ്റ്റൈൽ, ഓൾ സ്റ്റൈൽ നോ സബ്സ്റ്റൻസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ സ്റ്റൈലൊക്കെ ഉണ്ട്. പക്ഷേ ഇൻട്രോയിലാകുമ്പോൾ ഈ സ്റ്റൈലും ഇതെല്ലാം നമുക്ക് മതിയായ ഒരു ഫീലാണ് ഉണ്ടാവും. പിന്നീട് രണ്ടാം പകുതി വരുന്നു. രണ്ടാം പകുതിയിലാണ് സിനിമയിലെ യഥാർത്ഥ കോൺഫ്ലിക്റ്റ് ആരംഭിക്കുന്നത്. പക്ഷേ ഈ കോൺഫ്ലിക്റ്റ് പ്രേക്ഷകർക്ക് രജിസ്റ്റർ ആവണമെന്നുണ്ടെങ്കിൽ കഥാപാത്രങ്ങൾ ക്യാരക്ടറെ നല്ല രീതിയിൽ നമ്മളെ എക്സ്പോസ് ചെയ്ത് അവതരിപ്പിക്കേണ്ട കടമയുണ്ട് തിരക്കഥാകൃത്തിനും സംവിധായകനും. അതൊന്നുമില്ലാതെ ക്രിസ്റ്റഫറിൻ്റെ ഷോ ഓഫിന് വേണ്ടി മാത്രമായി ഫസ്റ്റ് ഹാഫ് ഒതുക്കിയതുകൊണ്ട് രണ്ടാം പകുതിയിൽ എന്തൊക്കെ നടന്നാലും, ആരൊക്കെ മരിച്ചാലും, ആർക്കൊക്കെ എന്തെങ്കിലും പറ്റിയാലോ, നായകൻ ജയിച്ചാലോ, നായകൻ തോറ്റാലോ, അങ്ങനെയുള്ള തുടങ്ങിയ കൺസേൺസ് ഒന്നുമില്ലാതെ ചുമ്മാ ഫ്ലാറ്റായിട്ട് അവസാനിക്കുകയാണ്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മമ്മൂക്കയുടെ പെർഫോമൻസ് ഒരു ബിലോ ആവറേജ് പെർഫോമൻസാണ്. വളരെയധികം ഇമോഷണലി ഇമോട്ട് ചെയ്യാൻ പറ്റുന്ന സീനുകളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് യാതൊരു താല്പര്യമില്ലാതെ അഭിനയിച്ചൊരു സിനിമ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സിനിമയിലെ മറ്റുള്ള താരങ്ങൾ ഐശ്വര്യ, ലക്ഷ്മി, സ്നേഹ, അമലാപോളാണ് കുറച്ചുകൂടി ഒരു മീറ്റി റോള് കിട്ടിയിരിക്കുന്നത്, കുറച്ച് തരക്കേടില്ലാതെ ചെയ്തിട്ടുണ്ട്. വിനയ് റായ് സൗത്ത് ഇന്ത്യയിൽ പുതിയൊരു വില്ലൻ സെൻസേഷനൊക്കെ ആയിരുന്നു ഡോക്ടർ എന്ന സിനിമയൊക്കെ ഇറങ്ങിയപ്പോൾ. പുള്ളിയുടെ ഇമേജ് അടുത്ത സൂര്യയുടെ സിനിമയിൽ തന്നെ പോയി, ആ സൂര്യയുടെ സിനിമയിൽ ചെയ്ത പോലെ തന്നെയുള്ള അതേപോലുള്ള റോൾ അങ്ങനെ തന്നെയാണ് ഇതിലും അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വില്ലൻ നായകൻ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ഫീലും ഉണ്ടാവുന്നില്ല, കാരണം അത് നല്ലൊരു സ്ട്രക്ചർ അല്ലാത്ത വില്ലൻ്റെ ഒരു ക്യാരക്ടർ അത് തന്നെയാണ്. പിന്നെ ഷൈൻ ടോം ചാക്കോ, പുള്ളി റിയൽ ലൈഫിൽ എങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ നമുക്ക് പുള്ളിയുടെ പെർഫോമൻസ് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാനൊന്ന് ആലോചിക്കേണ്ടി വരും. ഓക്വേർഡായി തോന്നിയ മറ്റൊരു കാര്യം സിനിമയിലെ റേപ്പ് സീനുകളാണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ റേപ്പ് സീനുകൾ കാണിക്കേണ്ട ആവശ്യമില്ല. അതും ഒരു സീനാണെങ്കിൽ കുഴപ്പമില്ല, രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാണിക്കേണ്ടത് വളരെ ഒരു ഓക്വേർഡ് ഫീലായിരുന്നു. ഈ സിനിമയ്ക്ക് എങ്ങനെ UA സർട്ടിഫിക്കറ്റ് കിട്ടി എന്നുള്ളത് ഒരു അത്ഭുതമാണ്. കാരണം സെക്ഷൽ വയലൻസ് അത്ര അധികമുണ്ട്. ഇങ്ങനെയുള്ളൊരു സിനിമയ്ക്ക് UA സർട്ടിഫിക്കറ്റ് വഴി ഫാമിലിയുമായി പോകുന്ന ആളുകളെ ആലോചിക്കുമ്പോൾ എനിക്കറിയില്ല കുട്ടികളൊക്കെ അത് ഏത് രീതിയിൽ എടുക്കുമെന്ന്. ഓൾ സ്റ്റൈൽ നോ സബ്സ്റ്റൻസ് എന്ന് വിചാരിക്കുന്ന ഒരു ആദ്യ പകുതി, അത് കഴിഞ്ഞ് രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ നോ സ്റ്റൈൽ നോ സബ്സ്റ്റൻസ് എന്ന് വിചാരിക്കുന്ന രണ്ടാം പകുതി, പിന്നെ ക്ലൈമാക്സ് യാതൊരുവിധ ഫീലും ഇല്ലാത്തൊരു ക്ലൈമാക്സ്. ആകത്തുകയിൽ ഈ സിനിമ നമുക്ക് യാതൊരുവിധ ഇമോഷണൽ കണക്റ്റും നൽകുന്നില്ല. ഈ ഇമോഷണൽ കണക്ട് എന്നുള്ള വാക്ക് ഇപ്പോൾ കോമഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, കാരണം എല്ലാവരും എല്ലാ റിവ്യൂവിലും ഉപയോഗിക്കുന്ന വാക്കാണ്. പക്ഷേ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സിനിമ ക്രിസ്റ്റഫർ എന്ന സിനിമയും സ്ഫടികം 4K ഇന്ന് റിലീസായിരുന്നു. ഇപ്പോൾ ഈ രണ്ടും സിനിമകളും ബാക്ക് ടു ബാക്ക് ആണ് ഞാൻ കണ്ടത്. 95 റിലീസായി ഒരുപാട് കണ്ട സിനിമയാണെങ്കിൽ പോലും അതിലെ ഇമോഷണൽ സീനുകൾ നമുക്ക് വെൽ കണക്റ്റഡ് ആവുന്നുണ്ട്. പക്ഷേ ക്രിസ്റ്റഫർ ഇപ്പോഴത്തെ എഴുത്തുകാർക്ക് അത് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് മനസ്സിലാവുന്നില്ല. പേഴ്സണലി ക്രിസ്റ്റഫർ എന്ന സിനിമ ഒരു എബോ ആവറേജ് എക്സ്പീരിയൻസ്, സിനിമാറ്റിക് എക്സ്പീരിയൻസ് പോലും എനിക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അത് സിനിമയുടെ പൊളിറ്റിക്സ്, എനിക്ക് പേഴ്സണലി തീരെ താല്പര്യമില്ലാത്തൊരു പൊളിറ്റിക്സാണ് സിനിമ പറയുന്നത്. പിന്നീട് ഈ സിനിമ പെർഫോമൻസ് വൈസ് ഈ സിനിമയിൽ ആരും തന്നെ നല്ലൊരു പെർഫോമൻസ് എന്ന് പറയാൻ പറ്റുന്നില്ല. പിന്നെയുള്ള ടെക്നിക്കൽ സൈഡ് കുറേ സ്ലോ മോഷൻ കാണിക്കുക, 2.5 മണിക്കൂറാണ് സിനിമയുടെ നീളം. മമ്മൂട്ടിയുടെ സ്ലോ മോഷൻ ഒന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂറായി കുറയും. ആ രീതിയിലാണ് അതിൻ്റെ അത്രയും നേരം വലിച്ച് 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 നീട്ടുകയാണ് രണ്ടാം പകുതി. ഈ സിനിമയിൽ വലിയൊരു ഇൻസിഡൻറ്റ് നടക്കുന്നു, അതിനോടനുബന്ധിച്ചിട്ടാണ് അത് ലീഡ് ചെയ്താണ് ക്ലൈമാക്സിലേക്ക് പോകുന്നത്. ആ ഒരു ജേണിയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പ്രേക്ഷകനെ യാതൊരു വിധത്തിലും കണക്ട് അല്ല. അത് എന്ത് നടന്നാലും ഒന്നുമില്ല എന്നുള്ള രീതിയാണ്. ചുരുക്കി പറഞ്ഞാൽ യാതൊരു നമ്മളെ ഒരു വിധത്തിലും ബാധിക്കാതെ പോകുന്നൊരു കഥ. ഓൺ ദ ഹോൾ ക്രിസ്റ്റഫർ ഒരു ഡിസപ്പോയിൻറ്റിങ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ മമ്മൂക്ക ഫാൻസിന് അത്യാവശ്യം പുള്ളിയുടെ ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ അധികം സംസാരിക്കാത്ത, നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇടുന്ന, നല്ല സ്റ്റൈലിഷ് സ്ലോ മോഷൻ വോക്കൊക്കെ ഉള്ള, അങ്ങനെയൊക്കെ ഉള്ള, അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഒരു വൺ ടൈം വാച്ച് എന്നുള്ള രീതിയിൽ നോക്കാം. പക്ഷേ പേഴ്സണലി എനിക്ക് തീരെ ഇഷ്ടപ്പെടാതിരുന്ന സിനിമയാണ് സിനിമയുടെ പൊളിറ്റിക്സ്. പിന്നെ സിനിമയുടെ ഒന്നും എല്ലാം എടുത്തു പറയത്തക്ക, അതായത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണണ്ടേ. സിനിമയുടെ BGM അത് വേണമെങ്കിൽ റിംഗ് ടോണായിട്ടിടാം, അതല്ലാതെ വേറൊന്നും ഈ ക്രിസ്റ്റഫർ എന്ന സിനിമ കൊണ്ടില്ല.